ഡൊണാൾഡ് ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നതിൽ വേദനിക്കുന്നത് ആരെന്ന് കണ്ടില്ലേ? നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാർ. യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ, ബംഗളൂരുവിൽ നിന്നുള്ള എം പി ആയ തേജസ്വി സൂര്യ പരസ്യമായി തന്നെ അക്കാര്യം തുറന്നു പറയുകയാണ്. അമേരിക്കയെ പോലുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ്റെ ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിക്കാൻ ആ സ്ഥാപനം തയ്യാറാവുകയാണ് എങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് തേജസ്വി സൂര്യ ചോദിക്കുന്നത്. അതിഭയാനകമായ സ്ഥിതിവിശേഷമാണ്. തേജസ്വി സൂര്യക്കത് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലതിനെയും ഉപയോഗിച്ച്, ഫേസ്ബുക്കിനെയുമൊക്കെ പച്ചയ്ക്ക് ഉപയോഗിച്ച്, ഇവിടെ ഏകപക്ഷീയമായി വോട്ടുപിടുത്തം നടത്തിയ പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാവ് പറയുകയാണ്, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാഷ്ട്രത്തലവന്മാരുടെയൊക്കെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്താകും എന്ന്. തേജസ്വി സൂര്യ, ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് ലോകത്തിനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള തോന്നിയാസം കാണിച്ചതിൻ്റെ പേരിലാണ് ട്വിറ്ററുകാർ അയാളുടെ അക്കൗണ്ട് മരവിപ്പിച്ചത്. ഇത്തരത്തിലുള്ള തോന്നിയാസം കാണിച്ചാൽ, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ, ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചാൽ, ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ, അതിനെതിരായി പ്രതികരിക്കാനും ചില സമൂഹ മാധ്യമങ്ങളെങ്കിലും തയ്യാറാകുമെന്നുള്ളതിൻ്റെ അടയാളമാണ് ട്വിറ്ററിൻ്റെ ഈ പ്രതികരണം. അപ്പോൾ ട്വിറ്റർ അങ്ങനെ പ്രതികരിച്ചപ്പോൾ തേജസ്വി സൂര്യയ്ക്ക് പേടിയായി. ഞാനും എൻ്റെ ആശാനുമൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോമാളിത്തരങ്ങൾ നാളെ ട്വിറ്റർ അങ്ങ് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയില്ലേ എന്നുള്ള ചിന്ത. അതേ ഫേസ്ബുക്കിനെ ഉപയോഗിച്ച് നിങ്ങൾ പച്ചയ്ക്ക് ഇവിടെ വർഗീയ അജണ്ടകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാൻ ശ്രമിച്ചപ്പോഴും ഈ നാട് പറഞ്ഞത് ഇതുതന്നെയാണ്. എത്ര കൊലകൊമ്പൻ ഭരണാധികാരിയായാലും തോന്നിയാസങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള തീരുമാനം ട്വിറ്റർ എടുക്കുമ്പോൾ അത് വളരെ സുപ്രധാനമായ ഒരു നീക്കമായി നാം കാണേണ്ടതുണ്ട്. അത് ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും പാഠമാകേണ്ടതുണ്ട്. ഇവിടെ ബി ജെ പിയുടെ അജണ്ടകൾക്ക് വശംവദരായി തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്ത ഘട്ടങ്ങളിലും പാദസേവകരായി മാറിയ ഫേസ്ബുക്കിനെ പോലുള്ളവർ പഠിക്കേണ്ടുന്ന ഒരു പാഠമുണ്ടതിൽ. തേജസ്വി സൂര്യയെ പോലെയുള്ള സംഘപരിവാറുകാർക്ക് ആശങ്കയുണ്ടാകുന്ന ഘടകവും അതുതന്നെയാണ്. നാളെ ഞങ്ങളുടെയൊക്കെ അക്കൗണ്ടുകൾ ഈ ട്വിറ്റർ ഫ്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നാളെ ഞങ്ങളുടെയൊക്കെ അക്കൗണ്ടുകൾ ഈ പറയുന്ന മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും റദ്ദാക്കി കളയാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമേൽ മ്ലേച്ഛമായ പ്രചരണമാണല്ലോ പലപ്പോഴും ആ സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയുന്നവരും വർഗീയതയും ജനാധിപത്യ വിരുദ്ധതയും പറയാത്തവരും മാത്രമേ ഈ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകാവൂ എന്നുള്ള തീരുമാനം ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ ഒരു ദിവസം എടുത്താൽ ഈ പറയുന്ന ടീംസിൻ്റെ മുഴുവൻ അക്കൗണ്ടുകൾ ബ്ലോക്കായി പോകും. അതുകൊണ്ടാണ് ജനാധിപത്യ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഈ ട്വിറ്ററിൻ്റെ ഇപ്പോഴത്തെ നടപടികളിൽ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയുള്ള വിലാപം തേജസ്വി സൂര്യ നടത്തുന്നത്. പരമദയനീയമാണ് സുഹൃത്തെ. നിങ്ങൾ സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ച് ഈ നാടിൻ്റെ ജനാധിപത്യത്തെ, ഈ നാടിൻ്റെ ഭരണഘടനയെ, ഈ നാടിൻ്റെ മാനവികതയെ, മതേതരത്വത്തെ ഒക്കെ ഇല്ലാതാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് അവരിൽ പല സ്ഥാപനങ്ങളും ഓശാന പാടുമ്പോൾ ഇത് ഒരു നിമിഷമെങ്കിലും ചെയ്തിരുന്നെങ്കിലെന്ന് ഈ നാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്വിറ്റർ ഡൊണാൾഡ് ട്രംപിനെതിരെ ചെയ്തതുപോലെ അങ്ങനെ ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെതിരെ ട്വിറ്റർ ചെയ്തത് ജനാധിപത്യ രാജ്യങ്ങൾക്കുള്ള താക്കീതല്ല, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, വർഗീയതയെ പുണരാൻ ശ്രമിക്കുന്ന, മതേതരത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാടന്മാരായ ഭരണാധികാരികൾക്കുള്ള അതിശക്തമായ മുന്നറിയിപ്പ് എന്ന് കരുതാനാണ് ഞങ്ങൾക്കിഷ്ടം.